സാമൂതിരിക തട്ടകത്തിലെ അങ്ങനെ മാമാങ്കത്തിന് തിരി തെളിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി തലസ്ഥാന നഗരിയിലെ ചുണക്കുട്ടികൾ ഇനി അങ്ങോട്ടേക്ക് എത്താനായിട്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നമ്മുടെ കലോത്സവത്തിന് ഏറ്റവും മിന്നൽ തിളക്കമുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ മാർഗ്ഗം കളി എന്ന് പറയുന്നത് ആവേശത്തിന്റെ പെരിമ തന്നെയാണ് മാർഗ്ഗം കളിക്കുള്ളത് ഒട്ടും ആവേശം ചോരാത്ത ഒരു ടീമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആ ടീമിലേക്ക് നമുക്ക് പോവാം സാർ ഭയങ്കര ആവേശത്തിലാണ് ഇത് ജൂൺ മുതൽ തുടങ്ങിയതാണ് അന്നേരം ജൂൺ മുതൽ ഇപ്പം ജനുവരി ജനുവരി ആയി അത്രയും കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണ് ആ അത് നല്ല രീതിയിൽ കളിച്ചിട്ട് സബ് ജില്ലയിൽ നിന്ന് ജയിച്ച് ജില്ലയ്ക്ക് പോയി ജില്ലയ്ക്കിൽ കള്ളത്തരം കാണിച്ചത് കൊണ്ടാണ് അത് അപ്പീൽ വഴി വരുന്നത് എന്ന് വെച്ചാൽ ആ പോവുകയാണ് അന്നേരം എന്താണെങ്കിലും ഒരു പൊസിഷൻസ് ഉണ്ടെങ്കിൽ പൊസിഷനിൽ വരും എന്നുള്ള രീതിയിലാണ് എന്തായാലും കവർ ചെയ്യും കാർമലിനെ കവർ ചെയ്ത് നിർമ്മല ഉറപ്പായിട്ടും കവർ ചെയ്ത് പോകും എന്തായാലും ഒരു പൊസിഷനിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി ഇത്തവണ നമ്മൾ ഈ ജില്ലാ കലോത്സവം നോക്കിയാൽ ഒരു മാർഗം കളിക്ക് ഭയങ്കര രീതിയിലുള്ള കുട്ടികളെ രീതിയിലുള്ള ഒന്നാമത്തെ കാര്യം കാർമലി പഠിപ്പിച്ച സാറിൻ്റെ ശിക്ഷനാണ് വന്ന് ജഡ്ജ്മെൻ്റ് ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ മാർഗംകളിനെ കുറിച്ച് അറിയാവുള്ളായിരുന്നു ബാക്കി രണ്ടുപേർക്കും മാർഗംകളി എന്താന്ന് പോലും അറിയാൻ പറ്റില്ല ചവിട്ടുകാടാവോ അതുപോലെ തന്നെ അവർ തന്നെയായിരുന്നു ചവിട്ടുകാണത്തിനും പരിചയമുട്ട് കളിക്കും മാർഗംകളിക്കും ജഡ്ജ് അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുതെന്നാണ് ഓരോ ഐറ്റത്തിനും അതിൻ്റേതായ ജഡ്ജസ് വരുത്തിക്കഴിഞ്ഞാൽ ഓക്കെ അവർക്കറിയാം അന്നേരം തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമല്ലോ ഇത് അങ്ങനെ നടത്തുന്നില്ല മൂന്ന് ഐറ്റത്തിനും ഒരേ ജഡ്ജസ് തന്നെ ഇരിക്കാൻ നേരത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം മറച്ച് ചെയ്യുക ജഡ്ജസ് ഇരിക്കാൻ നേരത്തെ അവരുമായിട്ട് കോൺടാക്ട്സും കാര്യങ്ങളും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്താണ് അവർ മാർക്ക് ഇടുന്നത് തന്നെ അന്നേരം കൂടുതലായിട്ട് മാർക്ക് വ്യത്യാസം വരുന്നത് പഴമ രീതികളെല്ലാം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു മാറ്റങ്ങൾ മാർഗ്ഗങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട് സ്റ്റൈലുകൾ മാറ്റുന്നുണ്ട് ഓരോ വർഷം വരാൻ നേരത്തെ അതിൻ്റെതായ രീതിക്ക് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം മാറ്റുന്നുണ്ട് പിന്നെ മാക്സിമം നന്നായിട്ട് ഇളകി കളിക്കാൻ നേരത്ത് കൂടുതൽ ഭംഗി വരുന്നത് ഞാനിപ്പം കുഞ്ഞിലെ മുതലേ ഓൾറെഡി മാർഗ്ഗങ്ങൾ കളിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു പത്താം ക്ലാസ്സായപ്പം കൂടുതലായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു 15 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് മാർഗ്ഗങ്ങൾ തന്നെ കണ്ടിന്യൂസ് ഓരോ ജില്ലകളിലും പഠിപ്പിച്ചു വരുന്നു കലോത്സവം വരുമ്പോഴാണ് മാർഗ്ഗം കളിക്ക് ഭയങ്കര ആവേശം കൂടുന്നത് കലോത്സവ കാലങ്ങളിൽ അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഒന്നാമത്തെ കാര്യം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കലോത്സവം എന്ന് വെച്ചാൽ ആൺപിള്ളേർക്കില്ലായിരുന്നു പെൺപിള്ളേർക്ക് മാത്രമേ ഉള്ളായിരുന്നു അന്നേരം ഓൾറെഡി കലോത്സവത്തിൽ വരാൻ നേരത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു ഇതിനകത്ത് അങ്ങനെയാണ് ഞാൻ കലോത്സവം പഠിപ്പിച്ചാൽ എന്താണെന്ന് പറയുന്നതുകൊണ്ട് തുടങ്ങിയതും അതിനനുസരിച്ച് ഇപ്പോൾ 15 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ജില്ലകളിലും പഠിപ്പിച്ചു വരുന്നുണ്ട് എന്തായാലും വിജയപ്രതീക്ഷയിൽ നിൽക്കുന്ന ടീമിലോട്ട് നമുക്ക് പോവാം എങ്ങനെയുണ്ട് പറയൂ ദിവസം മാത്രമേ ഉള്ളൂ പോവാനായിട്ട് അല്ലേ ഞങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സാറായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും പ്രൈസ് കിട്ടും പ്രൈസും കൊണ്ടേ വരുള്ളൂ എന്നാണ് ഒരു ഇത് വിശ്വാസം നമുക്കിപ്പം അപ്പീൽ ഇപ്പോൾ കിട്ടിയത് തന്നെ ഇപ്പം നമുക്ക് റിസൾട്ട് വന്നപ്പോൾ 2-3 ദിവസം ലേറ്റായി അപ്പോൾ നമുക്കിനിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ മാക്സിമം ഫുൾ പവറും ഇട്ട് നമ്മൾ ഫുൾ എനർജി ഇട്ടാണ് ഇപ്പോൾ കളിക്കുന്നത് അപ്പോൾ ആ ആവേശം തന്നെ അവിടെയും കാണും നമ്മൾ പ്ലേസും കണ്ടേ തിരിച്ച് വരത്തുള്ളൂ എന്നൊരു വിശ്വാസം ആനന്ദം വരുമാറു മാലാഖമാർ തിത്തേരിതരാകാശിനിങ്ങു ലോകം ചേർന്നു തേ തിത്തേ തിത്തേതകതീയത്തി ആചാരചടരമടക്കും പോലെ തിത്തേരിതരാകയാൽ കൂടി പൊതിയുന്ന പോൽ തേ തിത്തേ കുട്ടികൾ ഇത്ര ആവേശമാവണമെങ്കിൽ എന്തായാലും അതിന് പിന്നിൽ ഒരു അധ്യാപികയുടെ കരങ്ങൾ എന്തായാലും പ്രവർത്തിച്ചിട്ടുണ്ട് ആ അധ്യാപികയാണ് എന്നോടൊപ്പം ഉള്ളത് ടീച്ചർ ഭയങ്കര ആവേശത്തിലാണ് കുട്ടികൾ ഫസ്റ്റ് അടിച്ചിട്ട് വരുമെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ഫസ്റ്റ് അടിക്കണം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് കിട്ടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കുട്ടികൾ അതുപോലെ കിടന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതെ ഒരു 3-4-5 മാസത്തെ അവരുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമമാണിത് അവർക്ക് കിട്ടണം എന്നാണ് ഞങ്ങളുടെ വിശ്വാസവും പ്രാർത്ഥനയും കലോത്സവം തുടങ്ങിയ നാൾ മുതൽ നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു മാർഗ്ഗം കളിക്ക് എന്തായാലും ഭയങ്കര ഒരു ഐക്കൺ പോലെ ഒരു മിന്നൽ പോലെ ഒരു പെർഫോമൻസ് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ടീച്ചർ
ഭയങ്കര സപ്പോർട്ടാണ്. തുടക്കം മുതൽ അവസാനം വരെ ഇപ്പോൾ ഇതേ ഇപ്പോഴും നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ടീച്ചേഴ്സ് ആയാലും എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു കുട്ടിക്ക് എത്ര രൂപയാണ് ഒരു മാർഗം കളിക്ക് സാധാരണ? നമ്മൾ ഇതുവരെ സ്കൂളിൽ നിന്ന് അങ്ങനെയൊന്നും കേട്ടില്ല. അപ്പോൾ ഈ വർഷം പോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം മിന്നൽ പെർഫോമൻസിൽ എന്തായാലും അതിന് അതുപോലെയുള്ള അല്ലേ? അതെ 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 ഉണ്ട്. അവതരണമാണ് മുന്നിലോട്ട് നിൽക്കുന്നുണ്ട്. ചിലവ് നോക്കുന്നില്ല, അങ്ങനെ നോക്കുന്നില്ല അവര്. എല്ലാവരും പ്രതീക്ഷ, നിങ്ങൾക്ക് ആവേശത്തോടു കൂടിയാണ് അവർ നിൽക്കുന്നത്. ഭയങ്കര ആവേശത്തിലാണ്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മളെ നീതി അനുസരിച്ച് പോവുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നു. ആവേശം ഒട്ടും ചോരാതെ തന്നെ ഇവരെല്ലാവരും വിജയ പ്രതീക്ഷയിലാണ്. ഏതായാലും നമുക്കും ഇവർക്ക് അനുഗ്രഹിക്കാം. കാരണം ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടുണ്ട്. ഓരോ ചുവടുകളിലും ആ ആവേശത്തിലും എല്ലാം തന്നെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഏതായാലും വിജയ പ്രതീക്ഷയാണ് അല്ലേ? ഫസ്റ്റ് അടിച്ച് വരുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു കലോത്സവം ആകുമ്പോൾ ഫസ്റ്റ് മാത്രമല്ല പാർട്ടിസിപ്പേഷനും ഉണ്ട്. നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഇവരെല്ലാവരും തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഇവരുടെ ആ നൃത്തങ്ങളെല്ലാം തന്നെ നമുക്കിനി ആ സ്റ്റേജിൽ കാണാം.